സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൗൺടൗൺ ദുബായിലെ ബുർജ് ഖലീഫ കാമ്പസിന് ഉള്ളിലാണ്. ബുർജ് ഖലീഫയെക്കുറിച്ച് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയാണ് ഇത്. ദുബായിയുടെ അഭിമാന സ്തംഭമായി ആഗോള സന്ദർശകർക്ക് ഒരു വിരുന്നായി ദുബായിയുടെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദുബായി നഗരഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബുർജ് ഖലീഫ കാണുന്നതിന് നമുക്ക് വാഹനങ്ങളിലും അതുപോലെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ തന്നെ ഈ ബുർജ് ഖലീഫയുടെയും ദുബായി മാളിൻ്റെയും പേരിലുണ്ട്. നമുക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ദുബായി മാളിലേക്കും ഈ ബുർജ് ഖലീഫയിലേക്കും നേരിട്ട് പോകുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് ദുബായ് മാളിനും ലഭ്യമാണ്. ദുബായ് മാളിൽ പ്രത്യേക കൗണ്ടർ തന്നെ ഉണ്ട്. ബുർജ് ഖലീഫയിൽ കയറുന്നതിന് സാധാരണ നിരക്കിലുള്ള ടിക്കറ്റിന് 150 ദിർഹം. 150 ദിർഹം എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 4000 രൂപ വരും. അതുപോലെ തന്നെ VIP പാസ് ഉണ്ട്, അത് എടുക്കുന്നതിന് 400 ദിർഹമാണ് കൊടുക്കേണ്ടത്. ആ VIP പാസ് എടുത്ത് കയറിയാൽ അവിടെ ചായ കുടി, സ്നാക്സ്, അങ്ങനെ പ്രത്യേക പരിഗണന ഒക്കെ കിട്ടും. അത് നമുക്ക് 144-ാം നില വരെയും പോകാം. മറ്റ് 180 ദിർഹത്തിൻ്റെ ഇതിന് 125-ാം നില വരെയേ പോകാൻ കഴിയത്തുള്ളൂ. ഇതിന് മുകളിൽ കയറിയാൽ ദുബായ് നഗരത്തിൻ്റെ ഒരു സുന്ദര വീക്ഷണം നമുക്ക് സാധ്യമാകും. തന്നെയുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ കയറി എന്ന ഒരു മാനസിക സന്തോഷവും നമുക്ക് ലഭിക്കും. വളരെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഈ ബുർജ് ഖലീഫ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ടിക്കറ്റ് ലഭ്യമല്ലാതിരുന്നാൽ അകത്ത് കയറാൻ സാധിച്ചില്ല. അകത്ത് കയറിയില്ലെങ്കിലും ഈ കാമ്പസിനുള്ളിൽ സന്ദർശകർക്കായി കാഴ്ചകളുള്ള വിരുന്നാണ് ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. അതിമനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള മാളുകൾ, അതുപോലെ തന്നെ ഇതിന് മുന്നിൽ അതിവിശാലമായ ഒരു വാട്ടർ ഫൗണ്ടെയിൻ, ഓരോ അരമണിക്കൂറും ഇടപെട്ട് ഇങ്ങനെ മ്യൂസിക് പശ്ചാത്തലത്തിൽ ഈ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഇങ്ങനെ നടത്തപ്പെടുന്നു. ഇതിന് ചുറ്റും നമുക്ക് വാക്ക് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്നതിനും ബുർജ് ഖലീഫയുടെ ഈ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആസ്വദിക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ ഈ കാമ്പസിൻ്റെ മനോഹാരിത നുകരുന്നതിനും ഉള്ള എല്ലാ സൗകര്യവും, അതുപോലെ തന്നെ പാർക്ക്, നമുക്ക് വിശ്രമിക്കാൻ സൗകര്യം, ടോയ്ലറ്റ് സൗകര്യം, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബുർജ് ഖലീഫ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സന്ദർശകർക്ക് നടന്നു പോകാൻ ഒരുക്കിയിട്ടുള്ള ഈ മനോഹരമായ പാത്ത് വേയിലൂടെ നമുക്ക് ഇതുപോലെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ വിശ്രമിച്ച് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ തന്നെ നല്ല ഒരു ഗാർഡനും അതുപോലെ തന്നെ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഒരു ഫോറസ്റ്റ് ഗ്രീനറി സംവിധാനവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നടന്ന് ഇതെല്ലാം ആസ്വദിച്ചു. ബുർജ് ഖലീഫയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ പ്രിയ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം.
ഇത് ദുബൈയുടെ വിക്ടറി ചിഹ്നമാണ്. റഷീദ് അൽ മക്തൂം രാജാവിൻ്റെ വചനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുന്നു എന്ന വളരെ ഒരു ആപ്തവാക്യം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ യു എയുടെ കൊടിയുടെ ആ വിക്ടറി ചിഹ്നത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ബുർജ് ഖലീഫയുടെ ചിത്രമാണ് കാണുന്നത്.